നമ്മളിപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പെയിൻറ് ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. എന്തിനാണ് ഇവിടെ എങ്ങനെ ഇവിടെ വന്നതെന്ന് വെച്ചാൽ എൻ്റെ ഇത് കൂട്ടുകാരി ഷിബുവിൻ്റെ കാറിലാണ്. ഇതാണ് അവൻ്റെ വണ്ടി. അപ്പോൾ എന്തൊക്കെയാലും ഷിബു, ആ പൊയ്ക്കോടാ, ഞാൻ പോവുകയാണേ, എന്തൊക്കെയാലും പൊയ്ക്കോ, ടാറ്റാ. ആ അവൻ വണ്ടി വിട്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാലും ഇവിടെ വന്നതെന്നുള്ള പ്രധാന കാരണം നമ്മുടെ GHS നാലിയറ എന്ന് പറയുന്ന സ്കൂളിൽ നീകെ എന്തോന്നാ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് ഒരു സ്കൂൾ ബസ് എടുക്കാനുണ്ട്. അപ്പം സ്കൂൾ ബസ് എടുക്കാനുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു ഒന്നാം വണ്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ വേണമെങ്കിൽ. ഈ കാണുന്നതാണ് നമ്മുടെ പഴയ ഒന്നാം വണ്ടി. പാവം, എന്തു പറയാൻ, ഇപ്പം വണ്ടി കേടായിപ്പോയി. അപ്പം നമുക്ക് പുതിയൊരു ഒന്നാം വണ്ടി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഈ പഴയ ഒന്നാം വണ്ടി സെഡ് ക്യാപ്പല്ലേ ആയിരുന്നു. ഇപ്പം നമ്മൾ പുതിയ ഒന്നാം വണ്ടി സെഡ് വെഗയാണ് എടുക്കാൻ പോകുന്നത്. അപ്പം എന്തൊക്കെയായാലും സെഡ് വെഗ എനിക്ക് എടുക്കണം. പക്ഷേ കുറേ ദൂരത്താണ് ഷോറൂം. എനിക്ക് അവിടെ വരെ പോയി എടുക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല, കാരണം കൊറോണ ആയതുകൊണ്ട്. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ഞാൻ പറഞ്ഞു വെച്ച്. അപ്പം അവൻ ഇപ്പോൾ വിളിച്ചായിരുന്നു. എന്നിട്ട് പറഞ്ഞ് എടാ എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ ഉള്ളത്, അതുകൊണ്ട് സോറിയെടാ, ഞാനാണെങ്കിൽ വണ്ടി ഒരു ആഡിറ്റോറിയറ്റ് ഇട്ടിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. ലൊക്കേഷൻ മാപ്പ് എൻ്റെ കാറിലെ GPS സിസ്റ്റത്തിൽ അവൻ അയച്ചു തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ നോക്കട്ടെ, എന്തൊക്കെയാലും ഒന്ന് നോക്കാം ഞാൻ. ഇതെന്തോ വണ്ടിയിലൊന്ന് കാണുന്നു. ഓ, വണ്ടി ഓഫ് ആയിരുന്നുണ്ട്. എന്തൊക്കെയാലും ഒന്ന് വണ്ടി ഓണാക്കാം. അയ്യോ, വണ്ടി ഓണാകുന്നില്ല. എൻ്റെ അമ്മയെ പണിയായ ഷോ. ഇതെന്ത് ഈ വണ്ടി ഓണാകാത്തത്? പെട്രോളൊക്കെ അടിച്ചാണല്ലോ. എന്തോ പറ്റി വണ്ടിക്ക്. ആഹാ, ഞാനിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെക്ക് ചെയ്ത്, ചുമ്മാതല്ല. എന്തൊക്കെയായാലും അപ്പം നമുക്ക് ഇപ്പം ഈ വണ്ടി, അപ്പം എന്തൊക്കെയായാലും എൻ്റെ കാറ് എടുത്തുകൊണ്ട് നമുക്കിപ്പോൾ ആ വണ്ടി എടുക്കാനായിട്ട് അങ്ങ് പോവാം. അപ്പം ഇവിടെ ഇരുന്ന് ബബ്ബ അടിച്ചിട്ട് കാര്യമില്ല. അവൻ ഈ എമർജൻസി ആയിപ്പോൾ ഇല്ല, അവൻ അവിടെ കൊണ്ട് തരും. അല്ലേലും നമ്മൾ അവൻ്റെ അടുത്ത് എല്ലുണ്ട് കീ മേടിക്കാൻ. അവൻ എന്തൊക്കെയാലും ഇവിടം വരെ കൊണ്ട് തരത്തില്ല, കാരണം വണ്ടിക്ക് അത്രയും പെട്രോൾ ഇല്ലല്ലോ. പെട്രോൾ എവിടെയെങ്കിലും വെച്ച് ചീരുവാണെ അവിടെ കിടക്കത്തില്ലേ വണ്ടി. കാരണം എന്തോ അങ്ങോട്ട് പോകുന്ന വഴിക്കൊന്നും പെട്രോൾ പമ്പ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് വരുന്ന വഴിയിലെങ്ങനെ പെട്രോൾ തന്നെ ആ വണ്ടി അവിടെ കിടക്കത്തേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തൊക്കെയും നേരെ അങ്ങോട്ട് പോയി വണ്ടി എടുക്കണം. അപ്പം എന്തൊക്കെയാണ് സെറ്റ് സിഗ്നൽ ആണ്, നമുക്ക് എന്തെങ്കിലും ഇപ്പം ചെയ്യാൻ മതി, നമുക്ക് വിടാം. റെഡ് സിഗ്നൽ പൂരമായത് കഷ്ടമാണെന്ന് പറഞ്ഞു. ഇനി നോക്കിക്കോ, അടുത്ത സ്ഥലത്തെത്തുമ്പോൾ പെറ്റി അടിച്ചാലും കുഴപ്പമില്ല, ഞാൻ എല്ലാ സിഗ്നലും പെട്ടിക്കും. ഇല്ല പിന്നെ ഒരിടത്ത് പോയിട്ട് വേറൊരിടത്ത് വരുമ്പോഴേ അവിടെ അതെത്തില്ല. ഈ അടുത്ത കാലത്താണെന്ന് മാറും. കുറച്ച് വേണ്ട അതൊക്കെ ഇടാം. സിഗ്നൽ വേണം. ഇപ്പം സിഗ്നൽ വേണം, അച്ഛ സിഗ്നൽ വേണം. നമുക്ക് ഇച്ചിരി റിവേഴ്സ് എടുത്ത് കേട്ടോ. ഇത് മതി. ഇച്ചിരി റിവേഴ്സ്. ഇത് മതി. ഇപ്പോൾ പച്ച സിഗ്നൽ. അതെ, പച്ച സിഗ്നലായി. നമുക്ക് അതിൻ്റെ വണ്ടി എടുക്കാം. ബോ അടിക്കുന്ന ഒരു പാട്ടിട്ടല്ലോ. പാട്ടിട്ടോ.
അപ്പം നമുക്ക് എന്തൊക്കെയായാലും പോകാം. എന്തേ നമ്മുടെ വണ്ടി കുട്ടപ്പനായിട്ട് ഇവിടെ എവിടെയോ കിടപ്പുണ്ട്. അതേ കിടക്കുന്നവൻ ഓ കണ്ട വെള്ള പെയിൻ്റൊക്കെ അടിച്ച്. നമുക്ക് എന്തൊക്കെയാലും പെയിൻറ് ഷോപ്പിൽ കൊണ്ടുപോകണം. നമ്മൾ പെയിൻറ് ഷോപ്പിൽ നിന്നല്ലേ വന്നത്. അവിടെ നമുക്ക് കൊണ്ടുപോയി ഇവനെ സ്കൂൾ ബസ് കുട്ടപ്പനാക്കി എടുക്കണം. കണ്ട കിടക്കണ കിടപ്പ് കണ്ടവൻ. ഓ ഞാൻ മിക്കതും തലകറങ്ങ് വീഴും വണ്ടീനെയൊക്കെ കണ്ടിട്ട്. നല്ല രസമുണ്ട് കാണാൻ. ഓ നല്ല മഴയും ചാത്തണുണ്ട്. എന്തൊക്കെയാലും വണ്ടിയുടെ അകത്തിട്ട് കയറാം. ആനേ ഉണ്ട് ഇത് ഇവിടെ. ആ ഇപ്പം കയറി. ഇപ്പം വണ്ടി സെറ്റാണ്. ആ എന്നാൽ എന്തെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് ഇപ്പോൾ പോവാം. വൈപ്പർ വണ്ടിയുടെ ഇൻ്റീരിയറും കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നും ഇല്ല. വൈപ്പർ ഇട്ട് വൈപ്പർ INT കുഴപ്പമില്ല. ഇനി ഹൈ ഒന്നിട്ട് നോക്കണ്ട. ഹൈ ഓ ആദ്യം വണ്ടി ഒന്ന് ഇറക്കട്ടി ഇവിടെ നോക്കാം. മൂടയ്ക്ക് മാറ്റി വിശദമായിട്ടൊന്ന് നോക്കാൻ പറ്റുമോ. വേണ്ട ഇവിടെ ഇവിടെ റോഡല്ലേ. ആ മണ്ട മണ്ടയ്ക്കുള്ള ലാമ്പൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സെറ്റ് എപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വൈപ്പറിൻ്റെ സ്പീഡൊക്കെ കണ്ട് സൂപ്പർ സ്പീഡ്. അപ്പം എന്തൊക്കെയായാലും നമുക്ക് ഈ വണ്ടിയിൽ USB എൻ്റെ കാറിൻ്റെ USB കൂടി ഞാൻ ഈ വണ്ടി ഇട്ടിട്ടുണ്ട്. പാട്ട് സെറ്റൊക്കെ ഉണ്ട് വണ്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെയായാലും പാട്ടും കേട്ടോണ്ട് പെയിൻറ് ഷോപ്പ് വരെ പോവാം. നമുക്ക് എന്തൊക്കെയാലും ഇപ്പം വണ്ടീൻ്റെ അകത്തോട്ട് കയറ്റ. ഏത് വണ്ടി അങ്ങനെ വണ്ടി പെയിൻറ് ഷോപ്പിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പണി എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് സെറ്റാക്കി വണ്ടി ഇറക്കണം. അപ്പം നമ്മുടെ വണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. പെയിൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഓ പുള്ളി നമ്മുടെ GH 4 ഒന്നാം വണ്ടിയാണ് നമ്മുടെ. മാല ഒക്കെ ഞാൻ പറഞ്ഞ പോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 2 സ്പീക്കർ, പിന്നെ AC സ്റ്റിക്കർ, പിന്നെ മൊബൈൽ നമ്പർ എല്ലാം വെച്ചിട്ടുണ്ട് അവന്മാർ. എന്താ പുറകി വേൾഡ് ബെസ്റ്റ് ഡ്രൈവർ അതൊക്കെ കൊടുത്തിട്ടുണ്ട് പുള്ളി. ഇനി നമുക്ക് ആനിമേഷൻ കീ ഒക്കെ ഒന്ന് നോക്കാം. നമ്മുടെ വണ്ടിയുടെ എക്സ്ട്രാ ആയിട്ടുള്ള സ്വിച്ച് ഒക്കെ ഉണ്ടല്ലോ. ഓറൊക്കെ സ്ലൈഡിൽ പോകാം നമ്മുടെ വണ്ടിക്ക്. പിന്നെ ലൈറ്റ്, പിന്നെ ഫ്രണ്ടിലത്തെ കവൾ വാങ്ങുന്നത്, സെക്കൻഡ് സൈഡിലത്തെ എക്സ്ട്രാ സ്റ്റോറേജ്. കൊള്ളാം. തേർഡ് ഡിക്കി സൂപ്പർ. ഇപ്പം എന്തൊക്കെയായാലും നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് ഇപ്പം സ്കൂളിലോട്ട് വിടണം.
സ്കൂളും ഇച്ചിരി ദൂരെയാണ്, അത്രയും ദൂരെയല്ല, എന്നാലും ഇച്ചിരി ഇച്ചിരി ഒരിച്ചിരി തുമ്മണി ദൂരെയാണ്. അപ്പം നമുക്ക് എന്തൊക്കെ വണ്ടി എടുക്കാം. പോട്ടെ 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 പോട്ടെ, അങ്ങോട്ടായിരുന്നു ഇങ്ങോട്ടാ, ആ ഇങ്ങോട്ടാ. ഇപ്പം നമ്മുടെ സ്കൂൾ ഇവിടെ തൊട്ടടുത്തായി, പാലം കൂടെ കയറി ഇറങ്ങിയ സ്കൂളാകും. സ്കൂളിൽ കൊണ്ടുപോയി വണ്ടി ഇടണം. അപ്പം എന്തൊക്കെയാലും പറ്റുന്നതല്ല സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നു വെച്ചാൽ ഇത് ആദ്യ മണിക്കൂറല്ല, രണ്ട് ദിവസം എടുത്ത് ചെയ്ത് ഷോർട്ട് ഫിലിമാണ്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.